ആരെ പോലെ? നിന്റെ പോലെ. അന്റെ പോലെ? മൂന്ന് പ്രാവശ്യം കണ്ടു. അപ്പൊ ഇവളെ പോലെ ഇല്ല, അതിനെ പോലെ ഞാൻ ഈ ചൂടാക്കാനുള്ള സാമ്പാർ നിങ്ങക്ക് തീ കൊഴിച്ചിട്ടാണ്ട് ഞാൻ പറഞ്ഞു പോയി. ജിന അത് കൂടെ കൂടെ ഉഷാറായി വരികയാണല്ലോ. എന്തോ ജിന രാവിലെ തന്നെ തപ്പണ. അതെ ഓൽക്ക് മറ്റേ നിനക്കെന്താ അതിന് ബേബിക്ക് ഓലിപ്പോ ഹോസ്പിറ്റലിക്ക് പോയേക്ക് അവിടെ നിക്കല്ലേ. അങ്ങോട്ട് കൊടുത്തേക്കാണ്. ആ അങ്ങോട്ട് കൊടുത്തേ. ഇത് മറ്റേ എന്താണ്? ആ വരകിയത് നഴ്സറി പൊടിയാണ്. ഒന്ന് രാവിലെ തന്നെ ഇന്ന് ഇപ്പൊ നമ്മൾ ഒറ്റക്കുള്ളൂ. ഇസുബാവ് ഉറങ്ങാണ്. കരയുമ്പോ പോവാന്ന് വിചാരിച്ചു. അല്ല താഴ്ത്ത് കൊണ്ടുവന്നേ. കരയുമ്പോ പോയാ തെല്ലോട്ട് ഓടാൻ ഓടിക്കോളാം. മസാല ദോശ. വാവ് മൈ ഫേവറേറ്റ്. ഇത് നമ്മള് കൊണ്ടുപോകാണോ അതോ ഇത് കൊണ്ടുപോയോ? അങ്ങനെയാണ്. രാവിലെ തന്നെ ഇറങ്ങിയല്ലേ ജിനോ. രാവിലെ തന്നെ വെറുപ്പിക്കണ്ടല്ലേ. നിനക്ക് അത് കോഴിക്കുട്ടിയെ കിട്ടിട്ടോ. സസ്പീഷ്യസ് ഡിറ്റക്ടർ. ഇതെന്താ സംഭവം നിങ്ങക്ക്? എന്ന് തുടങ്ങി ഇംഗ്ലീഷ് പത്രമായ തന്നെ ചേ വായനൊക്കെ. ആ ദ ഹിന്ദു ദ നോക്കട്ടെ. അപ്പൊ ഇതിന് ഇപ്പുറത്ത് വർക്കി എല്ലാം കൂടി ഒരുമിച്ച് കൂടി വന്നല്ലേ. അങ്ങനെ അല്ല ആള്, ഞാൻ തെറ്റിദ്ധരിച്ച ഞാൻ എന്ന് നിങ്ങൾ പത്രം തൊടാത്ത ഒരാളല്ലേ. എന്ത് എങ്ങ എന്ത് പറ്റിന്ന് വിചാരിച്ച്. മറ്റേ പരസ്യങ്ങൾ കാണാൻ മലയാള മനോരമ പരസ്യങ്ങളുണ്ടാവും. പരസ്യം ഇങ്ങനെ കാണാലോ. അതിപ്പോ ആവശ്യത്തിന് പോണെന്ന് തന്നെ കാണില്ല നിനക്ക. പപ്പ ഇരിക്കും സിറാജക്കൊക്കെ വേണ്ടിട്ട് ഇടണതാണ് ദ ഹിന്ദു. തൊട്ടുപോലും നോക്കിട്ടില്ല ഇതുവരെ. എന്താ അതിനുള്ളൊരു ഹോബിയാണല്ലോ നിങ്ങളെ കുക്കിംഗ് ആന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ദോശയും കറി ഒക്കെ ഉണ്ടല്ലോ. അതിനിപ്പോ ഒരു വെറൈറ്റി വേണ്ടേ? ഇന്ന് പിങ്ങളല്ലേ ഉള്ളു. പിങ്ങള് തന്നെ എനിക്ക് ഉണ്ടാക്കി തരാ. എന്ത് നടക്കൂല? നടക്കത്തില്ല. ഇന്നിപ്പോ പറഞ്ഞേ 8 മണിയൊക്കെ ആവുമ്പോ തിയേറ്ററിൽ കേറ്റു. എന്റെ കുട്ടിയാണല്ലേ ഞാൻ പറയുന്നു. എനിക്ക് പറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. വേണ്ടെന്ന് വെച്ചാല് നമ്മളിപ്പം എല്ലാവർക്കും ഏകദേശം ഒരു 90% ആൾക്കാരും ഈ അമിത ഭാരം കാരണം അല്ലെങ്കിൽ വണ്ണം കുറവ് അങ്ങനെയൊക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അല്ലേ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് പല ഐറ്റംസ് ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് അമിത വണ്ണം നമുക്കൊരു പ്രശ്നമാണ് അല്ലേ. എത്ര ജിമ്മിന് പോയാലൊന്നും ചിലപ്പോൾ അത് റെഡി ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പം ഈ ഒരു അമിത വണ്ണം കാരണം പല രോഗങ്ങളും ഇപ്പം ഇതായിട്ട് ഹൈ ബ്ലഡ് പ്രഷറായിട്ടും തൈറോയിഡായിട്ടും പ്രമേഹമായിട്ടും ഒക്കെ നമുക്കുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫെർട്ടിലിറ്റിനെ അത് ബാധിക്കും. അത് ബോയ് മെന്നിനായാലും അതേപോലെ തന്നെ വുമണിനായാലും ഒക്കെ നമ്മുടെ ഫെർട്ടിലിറ്റിനെയൊക്കെ ബാധിക്കും. അത് ലോ സ്പെർം കൗണ്ടും അതുപോലെ തന്നെ അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഒരു അമിത വണ്ണം കാരണം നമുക്ക് ഉണ്ടാകുന്നുണ്ട്.
അപ്പൊ നമ്മുടെ BMI 25 മുതൽ 29 വരെ ആണെന്നുണ്ടെങ്കിൽ അമിതഭാരമാണ്. 30 കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊണ്ണത്തടിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ അത് കണക്കാക്കണം. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫെർട്ടിലിറ്റിന് അതുപോലെ തന്നെ ഈ ലോ സ്പേം കൗണ്ട് അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മുടെ സ്ത്രീകളുടെ ഗർഭധാരണ വരെ നമുക്ക് പിന്തിപ്പിക്കാം, ഇല്ല അതിന് സാധ്യത കുറവാക്കാം എന്നൊക്കെ ഈ ഒരു അമിതവണ്ണത്തിൽ നമുക്ക് ഈ സയൻസ് ഒക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നാച്ചർ ഷുവറിന്റെ അഗ്നിമന്ത വെയിറ്റ് ലോസ് ക്യാപ്സ്യൂൾസ് ഉണ്ട്. അഗ്നിമന്ത വെയിറ്റ് ലോസ് ക്യാപ്സ്യൂൾസ് അപ്പൊ നമ്മുടെ വെയിറ്റ് ലോസിന് പറ്റിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇതാണ്, ക്യാപ്സ്യൂൾ ആണ്. അപ്പൊ ഇത് നല്ലൊരു റിസൾട്ട് ഉള്ളൊരു ഇതാണ് കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് റെഗുലർ എക്സസൈസോട് കൂടെ അതുപോലെ തന്നെ ഡയറ്റ് മെയിൻറ്റെയിനും കൂടി ഡയറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗുളി കഴിക്കേണ്ടതും. രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് മുന്നേ 2 ക്യാപ്സ്യൂൾസ് വീതമായിട്ടാണ് നമ്മളിത് കഴിക്കേണ്ടത്. ഓക്കെ. അപ്പം ഇതിന്റെ ഇത് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് ടോക്സിൻസ് അതുപോലെ തന്നെ നമ്മുടെ ആർട്ടറീസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു എഫക്റ്റീവ് ആണല്ലേ. അപ്പം ഇത് ഡയറ്റോടും എക്സസൈസോടും കൂടി ചെയ്താൽ നമുക്ക് 100% ഫ്യൂ ഡേയ്സിനുള്ളിൽ ഗ്യാരണ്ടി ആണ്. അപ്പൊ ഈ അഗ്നിമന്ദയുടെ ക്യാപ്സ്യൂൾസ് വേണമെന്നുള്ളവര് എന്റെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ചെക്ക് ചെയ്യാം, വാങ്ങിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഓവർ വെയിറ്റിനെ കൺട്രോൾ ചെയ്യാം. ഫുഡും ചോറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല. ശനിയാഴ്ചയല്ലേ കോളേജ്? വെറുതെ ആഗ്രഹിച്ചു ഒന്ന് ആക്കി തരാനായിട്ട്. നല്ലോ ചതക്കണേ, അല്ലെങ്കിൽ അയിമല് ആവൂല. അത് ചതഞ്ഞില്ല, അല്ലാതെ ചതഞ്ഞില്ല. അപ്പൊ അല്ല ആവൂല. ഇപ്പൊ അത് തളിച്ചോ ഓണാക്കി മാനുവൽ നോക്കി. ചെപ്പ അടുത്ത ശരിയാ പയം സ്റ്റീം ചെയ്യാണല്ലേ. ഓനക്ക് പഴം, നമുക്ക് റോസ്റ്റ്, നിങ്ങളുടെ സാമ്പാർ ഞാനിപ്പോ വെള്ളം കൊടുക്കണേ. മസാല ദോശ ആൾക്കാരൊക്കെ വെള്ളം പറഞ്ഞിട്ടേ ഒരു ചൂലിട്ട് അടിച്ചായിരുന്നു. ഏർപ്പാടാക്കണ്ട മതി. അടുത്തെങ്കിലും ഉഷാറാവോ നോക്കട്ടെ. ഞാൻ ഉഷാറാവ് നോക്കാണെ. ഇത് ഈ സാധനം ചൂട് തന്നെ നല്ല ചൂടുണ്ട്. ഇത് ചൂടുണ്ടാ നമുക്ക് പാരാണ്. ഈ നല്ല പുറകിലാണ് ഇപ്പൊ. മസാല ദോശ അതാ പോരുന്നത്. അല്ല മസാല അല്ല, നെയ്റോസ്റ്റ് ആണ്. മസാല ആയിട്ടില്ല. വട്ടം കറക്കി കൂടി ചെയ്യോ പോരട്ടാണ്. നല്ല വലുപ്പണാണോ കേട്ടോ? അത് ഉഷാറാണ് കേട്ടോ. അത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ കുഴപ്പമില്ല എന്ന് പറയുമ്പോ ഒത്തിരി കേടുകയാണല്ലോ ജിനോ. സാറല്ലേ, ചെറിയരുത്. അങ്ങനെ പിന്നെ ഒറ്റിച്ചെടുക്കരുത്. ഞാൻ ഈ ചൂടാക്കാനുള്ള സാമ്പാർ ഇങ്ങക്ക് നീ കൊയിച്ചെന്നാണ്ട് ഞാൻ പറഞ്ഞു പോയി. ഇവിടെ പറഞ്ഞു നല്ല മണ്ടനാട്ടങ്ങള് രാവിലെ അടുക്കള ഏറ്റെടുക്കേണ്ട ദിവസമാണ്. എന്നിട്ട് ഞാൻ തന്നെ ചെയ്യണം. ആ രണ്ട് സാധനം ആയതുകൊണ്ടാണ് നിങ്ങളോട്. ഓ
അപ്പൊ അങ്ങനെ നല്ല അടിപൊളി നെയ്യാണ് കേട്ടോ. ആ സ്മെല്ലടിക്കണ കേട്ടോ നെയ്യിന്റെ. അല്ലെ ജിനോ, നെയ്യ് വരട്ട ഒരു പ്രത്യേകം സ്മെല്ലല്ലേ ദോശക്ക്. ആണ് എന്നാലും പറയാൻ ആ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. മതി മതി, ഏർപ്പാടാക്കണ്ട ജിനോ. വാ ജിനോ, വാ കരിഞ്ഞ് പെട്ടെന്ന് വാ. നെയ്റോസ്റ്റ് ആകെ കരിഞ്ഞില്ലാണ്ടാവും കേട്ടോ. ഇതാണ് ജിനുവിന്റെ നെയ് റോസ്റ്റ്. നേരത്തെ റോസ്റ്റ് പീസ് ചെയ്തുകൊണ്ട് കുട്ടനെ ഇതേതാ കുട്ടി. എവിടാണ് മോമിന്റെ കുട്ടി? പല്ലേക്കണ്ട ആവശ്യമില്ലല്ലോ പല്ലേക്കാനൊക്കെ വലുപ്പായിക്കണേ. രണ്ട് പേന മോകൊക്കെ കേക്ക് കുലിക്കുഞ്ഞൊക്കെ കൊണ്ടുവരി. ഇവിടെ ചായ ആയിട്ടുണ്ട്. കോക്കുട്ടിനെ കാണാൻ പോവാല്ലേ. ജിനോ, അത് കൂടെ കൂടെ ഉഷാറായി വരികയാണല്ലോ. അടിപൊളിയായിട്ട് ദോശ പൊളിച്ചു. ഇതും വേണം കേട്ടോ ഫസ്റ്റ് തന്നെ. ആയിക്കോട്ടെ. ഇത് കൊണ്ടുപോവല്ലേ. ഇതിന്റെ അവസ്ഥ ഒന്നായിട്ട് ലൈസോ ദോശ ആണോ ചൂട്ട മച്ചിണ്ടാക്കി ദോശയാണ് വേണ്ട. നിർത്തോ, ഒന്നിരുത്തോ, ഒന്നിരുത്തോ. ആവേ ഇടുക്കൂട്ടാപ്പി ഒന്നിരുത്തോ, നേരത്തെ കേട്ടോ. ഒന്ന് തിന്നാലിട്ടോ. അച്ചോ നെൽത്തിടല്ലോ ആവേ, നെൽത്തിടല്ലേ. ആ കാട്ട് വേണ്ട ആവക്ക്. എന്നാ കൈമ വെച്ചോ, ആവ കൈമ വെച്ചോ, കൈമ വെച്ചോ. സാമ്പാറും ചട്ടിണിയും സാമ്പാറ് പിന്നെ ചട്ടിണി അത് മതി. അതെ, സുൻഖാന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എവിടെ പോയാലും ദോശ തിന്ന് മടുക്കലാണ്. എനിക്ക് എവിടെ പോയാലും കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം നെയ് റോസ്റ്റ്. എന്റെ കുട്ടി വരെ നോക്കണേ. നോ ബട്ട് കുട്ടനെ ഹാങ് ഓവർ വിട്ടിട്ട് നമുക്ക് ചായ കൊടുക്കാം. എന്റെ പഴക്കായിട്ടുണ്ട്. അതാണ് പെർഫെക്റ്റ് സാധനം. അടിപൊളി നെയ് റോസ്റ്റ് ആയി. നിങ്ങള് വല്ലാതെ സുഖിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും നേടാണ്ടോ സുൻക? മാറ്റിയില്ലേ. ഓനാ മുടി അപ്പോത്തിനും കേട്ടിരുത്തി. ചെക്കന് മുടി തീരെ പറഞ്ഞെടുത്താലോ. ഓ കേട്ടിരുത്തിന് പണിയാ. നമ്മള് ഹോസ്പിറ്റലില് പോവാണ് കേട്ടോ. മിന്നു പ്രസവിച്ച് നല്ല രീതിയിലൊക്കെ കഴിഞ്ഞ കേട്ടോ. അതെ, അൽഹംദുലില്ലാ. ഏതാ കുട്ടി സുൻക? ഏതാ കുട്ടി? കുട്ടി നമുക്ക് അടുത്തിട്ട് കാണാല്ലോ ഏതാന്നുള്ളേ. അല്ല എന്നാലും ഇതില് പറഞ്ഞാള് ഏതാ മോള്. അല്ല സോറി, ഞാൻ തന്നെ പറഞ്ഞു. ഞാന്
അതെ, സുനക്ക് വെറ്റൊക്കെ പറഞ്ഞില്ലേ. അപ്പം മിന്നത്താന്റെ ആഗ്രഹം പോലെ തന്നെ മോളായിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് പോയപ്പോ തന്നെ നേരെ വൈകിട്ടുണ്ട്. അതെ അതെ, അവരിപ്പോഴും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അവിടെ ആണല്ലേ. നേരെ വൈകി പോയി, കുറച്ച് കുറച്ച് ബ്ലോക്ക് ഒക്കെ ആയി. ഹിജിട്ടാ ഓന ഉറങ്ങി വന്നപ്പോണ്ടേ. അമ്മു വാവ അനു ബേബി ഒക്കെ ഉണ്ട്. ബേബിനെ കണ്ടോ? ആരെ പോലെ? അന്റെ പോലെ. അപ്പൊ ഇവളെ പോലില്ല, അയ്യനെ പോലെ. പെൺകുട്ടിയാ പക്ഷേ. മാമനെ ഒന്ന് കാണിച്ചിരുന്നു, മാമന് കണ്ടില്ല. ഇപ്പൊ എന്തായ്യാ ചൂടിലാണ്. ഏതായാലും കുട്ടി അന്നെ പോലല്ല, അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല അല്ലേ. അമ്മയോ അടിപൊളിയായിക്കാറില്ല അന്നെ പോലെ ആയതുകൊണ്ട്. അമ്മയോ ഇപ്പൊ ആൺകുട്ടിക്ക് കണ്ടുപിടിച്ച പേരൊക്കെ മാറ്റിയില്ലേ? കാരണം ഇപ്പൊ ആൺകുട്ടിയാണെന്ന് എനിക്ക് വിചാരിച്ചേ. അതായത് ആൺകുട്ടിയാണെന്ന് ഞാന് അമ്മനൊക്കെ ആൺകുട്ടിയാണെന്ന് ഉറപ്പിച്ചിനി ഞാനും അമ്മൂസൊക്കെ. പക്ഷെ പെൺകുട്ടി ആയിപ്പോയി, നമുക്ക് പെൺകുട്ടി ഇവളെ കൊണ്ട് തന്നെ കുടുങ്ങിന്നാ പറയുന്നത്. ഇവളെ എപ്പോഴും കാട്ടും മോനെ, അവക്ക് കളിക്കാൻ ആളില്ല. ദിസു അതായത് ഓനോട് പോയി കളിക്കാൻ ആളില്ലല്ലോ. സാറില്ല വെച്ച് ഇങ്ങോട്ട് വന്നാ ദിസുവിന്റെ കൂടെ കളിക്കാൻ കേട്ടോ. അമ്മ കളിക്കണം പൂജാ എന്നിട്ട് വന്നാ മതി. അതായുണ്ടല്ലോ പല്ല് പൊട്ടിച്ചല്ലേ. ഇപ്പൊ കച്ചറ വിടും, ഇപ്പൊ കച്ചറ വിടും. എന്താ 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 അമ്മിക്ക് അങ്ങനെ കാട്ടണുട്ട ആന്ന്. അല്ല എന്താ പെങ്ങളെ പ്രസവിച്ചിട്ട് കണ്ടില്ല, കുട്ടിനെ കാണാം. അല്ലട മുട്ടായി എവിടെ പ്രസവിച്ചേന്റെ? ലഡു കിട്ടിയില്ലല്ലോ. അടിനോട് കിട്ടുട്ടാ ഇങ്ങനെ നോക്കണേ.